سبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا اللهവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. സ്വഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ ക്രോഡീകരണത്തിൽ അവർ ഇടപെട്ട അവരുടെ ത്യാഗങ്ങളെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. നള്ളറല്ലാഹു ഇംറാൻ സമിഅ മഖാലത്തി ഫവആഹ വഹഫിലഹ വബല്ലഅഹ ഫറുബ്ബ ഹാമിലി ഫഖ്ഹിൻ ഇലാ മൻ ഹുവ അഫഖഹു മിൻഹു. ആരെങ്കിലും എന്റെ വാക്ക് കേട്ട് അവനത് ഹിഫ്ള് ചെയ്ത് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ അല്ലാഹു സുഹൃതം ചെയ്യട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രേരണയാണ്, പ്രാർത്ഥനയാണ് സ്വഹാബാക്കൾക്ക് ഹദീസുകൾക്ക് വേണ്ടിയുള്ള യാത്രകൾക്കും അതിന്റെ ക്രോഡീകരണത്തിനും പ്രോത്സാഹനമായത്. സ്വഹാബികൾക്ക് ശേഷം പിന്നീട് താബിഈകളുടെ കാലഘട്ടമാണ്. സ്വഹാബാക്കൾ എങ്ങനെയാണോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പ്രവാചകന്റെ ജീവിതം കൈമാറിയത്, അത് അതുപോലെ സൂക്ഷിക്കാൻ സംരക്ഷിക്കാൻ താബിഈകൾ തയ്യാറായി. അവരും ഹിഫ്ലിലൂടെയും കിതാബത്തിലൂടെ എഴുതി വെക്കുന്നതിലൂടെയാണ് ഹദീസുകൾ സംരക്ഷിച്ചു പോകുന്നത്. ഒരുപാട് പണ്ഡിതന്മാരെ ആ മേഖലയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. മഹാനായ സഈദ് ഇബ്നു മുസയ്യബ്, സഈദ് ഇബ്നു മുസയ്യബ് താബിഈ പണ്ഡിതനാണെങ്കിലും സ്വഹാബികൾ പലപ്പോഴും ഫത്വ ചോദിച്ചിരുന്നത് സഈദ് ഇബ്നു മുസയ്യബിനോടാണ്. സ്വഹാബികൾ പോലും ഫത്വ ചോദിച്ചിരുന്ന താബിഈകളിലെ 7 കർമ്മശാസ്ത്ര പണ്ഡിതന്മാരിൽ ഒന്നാമനായി അറിയപ്പെടുന്ന മഹാനായ സഈദ് ഇബ്നു മുസയ്യബ്, അദ്ദേഹം ഹദീസുകൾക്ക് വേണ്ടി ധാരാളം യാത്ര ചെയ്തു. വളരെ ആദരവോടുകൂടെയായിരുന്നു ഹദീസുകൾ അദ്ദേഹം നോക്കിക്കണ്ടിരുന്നത്. മരണാസന്നമായി കിടക്കുന്ന സമയത്തും മരണശയ്യയിൽ കിടക്കുമ്പോഴും ഒരാൾ വന്ന് ഹദീസിന്റെ ഒരു മസ്അല ചോദിച്ചപ്പോ, ഹദീസുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചോദിച്ചപ്പോ, അദ്ദേഹം എഴുന്നേൽപ്പിച്ചിരുത്താൻ ആവശ്യപ്പെടുകയാണ്. ചുറ്റും കൂടിയവർ അദ്ദേഹത്തെ പതുക്കെ ചാരിയിരുത്തി ഹദീസുമായി ബന്ധപ്പെട്ട മസ്അല പറഞ്ഞുകൊടുത്തു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്തിനാണ് ഈ പ്രയാസത്തിന്റെ ഘട്ടത്തിലും എന്നെ ചാരിയിരുത്താൻ ഞാൻ പറഞ്ഞിരുന്നറിയുമോ? കിടന്നുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പറയാൻ സഈദ് ഇബ്നു മുസയ്യബ് ഇഷ്ടപ്പെടുന്നില്ല. കിടന്നുകൊണ്ട് പ്രവാചകന്റെ ഒരു ഹദീസ് പറയാൻ അത് അനാദരവാണ്. മഹാനായ ഇമാം മാലിക് റഹിമഹുള്ള, ആരെങ്കിലും ഒരു മസ്അല ചോദിക്കാൻ വന്നാൽ അദ്ദേഹം ചോദിക്കും, ഫത്വ ചോദിക്കാനാണോ ഹദീസ് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണോ? ഫത്വയുമായി ബന്ധപ്പെട്ട ഇതാ പിന്നെ നമസ്കാരത്തിന്റെ ഖസറിന്റെ രൂപം എങ്ങനെ, അല്ലെങ്കിൽ എത്ര ദൂരമാണ് ജംഅ്, അങ്ങനെയുള്ള മസ്അലകളാണ് ചോദ്യമെങ്കിൽ ആ ചോദ്യകർത്താവിന് ഉത്തരം നൽകും. ഹദീസുമായി ബന്ധപ്പെട്ട ചോദ്യമാണെങ്കിൽ മഹാനായ ഇമാം മാലിക് വുദു ചെയ്യും, നല്ല വസ്ത്രം ധരിക്കും, സുഗന്ധം പൂശും. പ്രത്യേകമായ ഒരു ഇരിപ്പിടമുണ്ട് ഇമാം മാലിക്കിന്. ആ ഇരിപ്പിടത്തിൽ ഇരുന്നുകൊണ്ടാണ്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ മഹാനായ ഇമാം മാലിക് റഹിമഹുല്ലാ പറയാറുള്ളത്. അത്രയേറെ ആദരവോടുകൂടെയാണ് സലഫുകൾ ഹദീസുകളെ നോക്കിക്കണ്ടിട്ടുള്ളത്. മഹാനായ ഇമാം അബുൽ ആലിയ റഹിമഹുല്ല പറയുകയാണ്, കുന്നാ നസ്മഉ റിവായ അൻ അസ്ഹാബി റസൂലില്ലാ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിൽ നിന്ന് ഒരു ഹദീസ് ഞങ്ങൾ കേട്ടുകഴിഞ്ഞാൽ, ഫിൽ ബസറ, ബസറയിൽ നിന്ന് ഞങ്ങൾ ഒരു ഹദീസ് കേട്ടു, ഫലം നർവ ഹത്താ റഖിബ്ന ഇലൽ മദീന ഫസമിഅനാഹ മിൻ അഫ്വാഹിഹിം, ആ ഹദീസ് കേട്ടാൽ ഞങ്ങൾക്ക് തൃപ്തി വരികയില്ല, ഞങ്ങൾ ഉടനെ മദീനയിലേക്ക് യാത്ര ചെയ്യും. മദീനയിലേക്ക് യാത്ര ചെയ്ത് സ്വഹാബാക്കളുടെ ചുണ്ടിൽ നിന്ന്, മദീനയിലുള്ള സ്വഹാബാക്കൾ അവരുടെ ചുണ്ടിൽ നിന്ന് ഞങ്ങൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്നത് കേട്ടു എന്ന് പറയുന്നതുവരെ ഞങ്ങൾ തൃപ്തിയടയാറില്ല. ആ ഹദീസ് കേട്ടു എന്നിട്ട് ആ ഹദീസ് പഠിച്ച് അവിടെ ഇരിക്കുകയല്ല, അവർ മദീനയിലേക്ക് പോകും. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞങ്ങൾ കേട്ടു എന്ന് സ്വഹാബികളുടെ ചുണ്ടിൽ നിന്ന് കേൾക്കുന്നതുവരെ ഞങ്ങൾക്ക് തൃപ്തിയാകാറില്ല, അതുവരെ ഞങ്ങൾ യാത്ര ചെയ്യുമായിരുന്നു. അത്രമാത്രം ഉറപ്പുവരുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലമാണ്, വാട്സപ്പിൽ വരുന്നതൊക്കെ ഷെയർ ചെയ്യാൻ. റമദാൻ ആദ്യം അറിയിച്ചു കൊടുക്കുന്നവന് നരകമോചനം ഉറപ്പു നൽകി. ആരുറപ്പു നൽകി? ആരെങ്കിലൊക്കെ എഴുതിയിടാണ്, അത് എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ ഫാമിലി ഗ്രൂപ്പിലേക്കും ഫോർവേഡ് ചെയ്യാം. എല്ലാ വാറോലകളും ഇസ്ലാമിന്റെ പേരിൽ പ്രചരിപ്പിക്കാൻ. 1500 വർഷത്തിലധികം ഈ ഉമ്മത്ത് കടന്നുപോവുകയില്ല, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. അതിന്റെ സത്യാവസ്ഥയെന്ത്? അതിന്റെ യാഥാർത്ഥ്യമെന്ത്? ഒരു മെസ്സേജ് കിട്ടുമ്പോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് പറയുമ്പോ അതിൽ വല്ല വസ്തുതയുമുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ? ഇതൊന്നും നോക്കാതെയാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതല്ലേ എന്നാണ് പറയുന്നത്. സ്വഹാബാക്കൾ അവർ കൂഫയിൽ നിന്നൊരു ഹദീസ് കേട്ടുകഴിഞ്ഞാൽ മദീന വരെ അവർ യാത്ര ചെയ്യും. സ്വഹാബാക്കളുടെ ചുണ്ടിൽ നിന്ന് അവർക്ക് കേൾക്കണം, ഇതാ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതായി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അതുവരെ അവർ തൃപ്തിയടഞ്ഞിട്ടില്ല. അത്രമാത്രം ശ്രദ്ധയോടുകൂടെയാണ് നമ്മുടെ മുൻഗാമികൾ ഹദീസിന്റെ വിഷയം കൈകാര്യം ചെയ്തിട്ടുള്ളത്. മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഹദീസുകൾ എഴുതി വെക്കുമായിരുന്നു. മഹാപണ്ഡിതനാണ്. ചരിത്രത്തിൽ കാണാം, അദ്ദേഹത്തിന്റെ കിതാബ് നിറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൈവെള്ളയിൽ എഴുതും. അദ്ദേഹത്തിന്റെ കൈകളിലുള്ള തോലുകളിൽ അദ്ദേഹം എഴുതി വെക്കും. അങ്ങനെ നിറഞ്ഞ കിതാബും രണ്ട് കൈവെള്ളകളിലും ഹദീസ് എഴുതി വെച്ച്, അങ്ങനെയായിരുന്നു മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ അദ്ദേഹം തിരിച്ച് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകാറുള്ളത്. അഹ്ലു സുന്നയുടെ ഒരു പ്രത്യേകതയായി പണ്ഡിതന്മാർ പറഞ്ഞു, അവരുടെ എഴുത്തിന് വേഗത കൂടും. എന്തുകൊണ്ടാണത്? എഴുത്തിന് നല്ല വേഗതയായിരിക്കും, അഹ്ലു സുന്നയുടെ പ്രത്യേകതയാണ്. അവർ വിജ്ഞാനത്തിന്റെ സദസ്സിൽ പേനയും പുസ്തകവുമായി വന്നിരിക്കും. ഓരോ വിജ്ഞാനവും അവർ എഴുതി വെക്കും. കാരണം ഇത് പ്രവാചകന്മാരുടെ അനന്തര സ്വത്താണ്. അള്ളാഹുവിന്റെ റസൂല് വിട്ടുപോയത് സ്വർണമോ വെള്ളിയോ ദിർഹമോ ദീനാറോ അല്ല. ഇവിടെ വിട്ടുപോയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമാണ്, വിജ്ഞാനമാണ്. അതുകൊണ്ട് തന്നെ അഹ്ലു സുന്ന അവർ വിജ്ഞാനത്തിന്റെ സദസ്സിൽ, അവരുടെ കൈകളിൽ പേനയുണ്ടാകും, പുസ്തകങ്ങൾ ഉണ്ടാകും, അതവർ എഴുതി വെക്കാൻ ശ്രദ്ധിക്കും. വിജ്ഞാനം നേടുക എന്നതൊരു വേട്ടയാണ്. ഒരു വേട്ടക്കാരൻ ഒരു കാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെയുള്ള മൃഗങ്ങൾ അയാളുടെ അരികിലേക്ക് ഇങ്ങനെ ഓടി വരികയില്ല. ആയുധങ്ങൾ വേണം മൃഗങ്ങളെ പിടിക്കണമെങ്കിൽ. ഇൽമ് നേടുന്ന വേട്ടയിൽ ഒരു താലിബിന്റെ കൈകളിൽ ഉണ്ടാകേണ്ട ആയുധമാണ് പേന, എടുത്തു എന്നുള്ളത്. മഹാന്മാരായ സലഫുകൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആലന്റെ കീഴിൽ നിന്ന് തന്നെ ഹദീസുകൾ ക്രോഡീകരിച്ച, എഴുതി വെച്ച മഹാന്മാരായ പണ്ഡിതന്മാരാണ് മുജാഹിദ് റഹിമഹുല്ലാ, വഹബുബിനു മുനബ്ബിഹ്, ഹമ്മാബുബിനു മുനബ്ബിഹ് റഹിമഹുല്ലാ. മഹാനായ ഹമ്മാമുബിനു മുനബ്ബിഹ് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേട്ട ഹദീസുകൾ അത് ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്.
അദ്ദേഹം അന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേട്ട ഹദീസുകൾ ക്രോഡീകരിച്ച് ഇന്നത് കിതാബായിട്ടുണ്ട്. അഥവാ താബിഈകൾ രചിച്ച കിതാബ് ഇന്ന് നിലവിലുണ്ട്. താബിഈകൾ അവർ ക്രോഡീകരിച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ ഇന്ന് നിലവിലുണ്ട്. സനദാകെ നബിയിൽ നിന്ന് സ്വഹാബി കേട്ടു, സ്വഹാബിയിൽ നിന്ന് ഇന്ന വ്യക്തി കേട്ടു, ആകെ മൂന്നാളെ ഉണ്ടാവുള്ളൂ. അത്രയും കൃത്യമായ ഹദീസുകൾ ആ കാലഘട്ടത്തിൽ തന്നെ അവർ ക്രോഡീകരിച്ചിരുന്നു. അതിന്റെ വിഷയത്തിൽ അവർ ശ്രദ്ധിച്ചിരുന്നു. പിന്നീട് ഹിജ്റ 150 ആയതോടുകൂടെ ഭരണരംഗത്ത് നിന്ന് ആ ഹദീസിന്റെ ക്രോഡീകരണത്തിന് വേണ്ടിയുള്ള പ്രത്യേക പ്രോത്സാഹനങ്ങൾ ഉണ്ടായി. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല ഓരോ നാട്ടിലേക്കും കത്തുകൾ അയച്ചു. അവിടെയുള്ള സ്വഹാബികളിൽ നിന്ന് താബിഈകൾ കേട്ട ഹദീസുകൾ മുഴുവൻ ക്രോഡീകരിച്ച് ഹദീസ് ക്രോഡീകരിക്കുന്നതിന് വേണ്ടി മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ല കത്തുകൾ അയച്ചു. ഓരോ നാട്ടിൽ ഓരോ പണ്ഡിതനായിരുന്നു. മഹാനായ ഇമാം സുഹരി, അതുപോലെ ഇമാം മാലിക്, അങ്ങനെയുള്ള ആളുകൾ, ഇമാം മാലിക് മദീനയിൽ, അതുപോലെ തന്നെ ഇബ്നു ജുറൈജ് മക്കയിൽ, ഔസായി ഷാമിൽ, ഷുഅബ ബസറയിൽ, സുഫിയാൻ സൗരി കൂഫയിൽ, അങ്ങനെ ഓരോ നാട്ടിലും ഓരോ പണ്ഡിതന്മാർ അവർ ഹദീസിന്റെ ക്രോഡീകരണത്തിന്, ഹദീസിന്റെ ശേഖരണത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരുന്നു. വലിയ ത്യാഗമാണ് അവർ ചെയ്തിട്ടുള്ളത്. എത്ര കാലമാണ് ഒരു ഹദീസിന് വേണ്ടി അവർ ചടഞ്ഞിരുന്നത്? നമുക്കിന്നൊരു ഹദീസ് പഠിക്കാൻ എന്തെല്ലാം സംവിധാനങ്ങൾ! നമ്മുടെ മുൻഗാമികൾ എത്ര കാലം ഒരു ഹദീസിന് വേണ്ടി അവർ ചടഞ്ഞിരുന്നു! ദീനു പഠിക്കാൻ എത്ര കാലം അവർ ഇരുന്നു! മഹാനായ മുജാഹിദ് ബിൻ ഹറബ്, മുജാഹിദ് ബിൻ ജബർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കീഴിൽ നിന്ന് പരിശുദ്ധ ഖുർആൻ തുടക്കം മുതൽ അവസാനം വരെ 3 തവണ അദ്ദേഹം പഠിച്ചു. അതിലെ ഓരോ ആയത്തും ഓതിയതിനു ശേഷം ആ ആയത്ത് എവിടെ ഇറങ്ങി, ആ ആയത്തിന്റെ സബബുൻ നുസൂൽ, അതിന്റെ വിശദീകരണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മസ്അലകൾ മുഴുവൻ പഠിച്ച് 3 തവണ പരിശുദ്ധ ഖുർആൻ അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേട്ടു. 30 തവണ പരിശുദ്ധ ഖുർആൻ അദ്ദേഹത്തെ ഓതി കേൾപ്പിച്ചു. ജീവിതത്തിന്റെ ഒരു വലിയൊരു ഭാഗം പരിശുദ്ധ ഖുർആനിലെ മസ്അലകൾ, ഖുർആനിന്റെ സബബുൻ നുസൂൽ, അത്തരം കാര്യങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചു. നമ്മളൊക്കെ ഖുർആനിലുള്ള നമ്മുടെ ഇൽമ എന്താണ്? ആ മഹാന്മാരായ പണ്ഡിതന്മാർ ഖുർആനിന്റെ വിശദീകരണങ്ങൾ എഴുതി, അതൊന്ന് വായിക്കാൻ, അതൊന്ന് പഠിക്കാൻ വേണ്ട സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും ആശയമെങ്കിലും പഠിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തുന്നുണ്ടോ? മഹാനായ അത്താ റളിയല്ലാഹു തആല അൻഹു 30 വർഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കീഴിൽ പഠിച്ചു. 1400 വർഷങ്ങൾക്കിപ്പുറവും മിമ്പറുകളിൽ നിന്ന് ആ മഹാന്മാരുടെ പേര് നമ്മൾ പറയുന്നത്, അവരുടെ ചരിത്രം നമ്മൾ ഓർക്കുന്നത് വിജ്ഞാനത്തിന്റെ കൂടെ അവർ ചേർന്നു നിന്നു എന്നതുകൊണ്ടാണ്. വിജ്ഞാനത്തിന് വേണ്ടി അവർ ജീവിച്ചു, അവരിന്നും ജീവിച്ചുകൊണ്ടേയിരിക്കുന്നു. ലോകവസാനം വരെ ആ മഹാപണ്ഡിതന്മാർ ജീവിച്ചുകൊണ്ടേയിരിക്കും. എന്തുകൊണ്ട്? അവർ ജീവിച്ചത് വിജ്ഞാനത്തിനാണ്. വലിയ വീടായിരുന്നില്ല, വലിയ കാറായിരുന്നില്ല, വലിയ ദുനിയാവിന്റെ സൗകര്യങ്ങളായിരുന്നില്ല, ഏതെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങളോ ഭൗതികമായ താല്പര്യങ്ങളോ അതൊന്നുമായിരുന്നില്ല. ദുനിയാവിലെ അവരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചത്, അവരെ പ്രേരിപ്പിച്ചത് വിജ്ഞാനമായിരുന്നു, ഇൽമായിരുന്നു. ഇൽമിനോടായിരുന്നു അവർക്ക് കൊതി. അവരിന്നും ജീവിച്ചിരിക്കുന്നു. നമ്മൾ മരണപ്പെട്ടു പോകും, നമ്മൾ മണ്ണായിത്തീരും, നമ്മുടെ ഓർമ്മകൾ പോലും ഇല്ലാതായിത്തീരും. ബാക്കിയാകുന്നത് വിജ്ഞാനവുമായി ചേർത്ത ബന്ധങ്ങൾ മാത്രമായിരിക്കും. മഹാന്മാരായ സലഫുകൾ, അവർ വിജ്ഞാനത്തെ സ്നേഹിച്ചു. മഹാനായ ഇമാം ഇഖ്രിമ, അദ്ദേഹം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശിഷ്യനാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തന്റെ കീഴിൽ ചടഞ്ഞിരുന്നു പഠിച്ച മഹാപണ്ഡിതനാണ് ഇഖ്രിമ. തഫ്സീറിൽ നല്ല അറിവുള്ള, നല്ല ഇൽമുള്ള സ്വഹാബിയാണ്. തൗസ് ഒരിക്കൽ ഇഖ്രിമക്ക് 60 ദീനാർ നൽകി. 60 ദീനാർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊരു വലിയ സംഖ്യയാണ്. അത്രയും വലിയൊരു സംഖ്യ ഇഖ്രിമക്ക് തൗസ് നൽകിയപ്പോ ഒരാൾ ചോദിക്കുകയാണ്, ഇഖ്രിമ ഒരു മൗലയല്ലേ? മൗല എന്ന് പറഞ്ഞ അടിമ.
ഒരു അടിമക്കാണോ നിങ്ങൾ ഇത്ര വലിയൊരു സംഖ്യ നൽകിയിട്ടുള്ളത്? 60 ദീനാറ് നൽകാൻ മാത്രം എന്താണ് ഇഖ്രിമയുടെ പ്രത്യേകത? എന്താണ് അദ്ദേഹത്തിന്റെ മഹത്വം? അതിന് അന്ന് ഇമാം താവൂസ് നൽകിയ മറുപടി, അദ്ദേഹം മൗലയാണെങ്കിലും ആ മനുഷ്യൻ ഇബ്നു അബ്ബാസിന്റെ ഇൽമാണ്, ഇബ്നു അബ്ബാസിന്റെ വിജ്ഞാനമാണ് നിൽക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ ഹിഫ്ളാക്കിയ ആ ഇബ്നു അബ്ബാസിന്റെ കീഴിലിരുന്നു പഠിച്ച വിജ്ഞാനങ്ങളാണ് ആ മനുഷ്യൻ. ഞാൻ നൽകിയത് ഇബ്നു അബ്ബാസിന്റെ വിജ്ഞാനത്തിനാണ്, ഇബ്നു അബ്ബാസിന്റെ ഇൽമിനാണ്, ഇൽമിനെയാണ് സ്നേഹിച്ചത്. മഹാനായ സയ്ദ് ഇബ്നു ഹുബാബ് അൽ ഹുക്കലി അൽ കൂഫി താബിഈ പണ്ഡിതനാണ്, സുഫിയാൻ സൗരിയുടെ ശിഷ്യനാണ്. സയ്ദ് ഇബ്നു ഹുബാബ് സുഫിയാൻ സൗരിയുടെ കീഴിൽ നിന്ന് ഹദീസുകൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ കൂഫയിലെ പള്ളിയിൽ സുഫിയാൻ സൗരി ഹദീസ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാനായ അംറു ബിൻ ലാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള ഒരു ഹദീസാണ് പറഞ്ഞത്, അഥവാ അത്തായവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ്. വേദക്കാരുടെയും നമ്മുടെയും നോമ്പിന്റെയും ഇടയിലുള്ള വ്യത്യാസം അത്തായമാണ് എന്ന ഹദീസ് മഹാനായ സുഫിയാൻ സൗരി കൂഫയിലെ പള്ളിയിൽ ഇരുന്നിട്ട് പഠിപ്പിച്ചു കൊടുത്തു. ആ ഹദീസ് പറയുമ്പോൾ ആ ഹദീസിന്റെ സനദ് പറഞ്ഞുകൊടുത്തു. അതിനുശേഷം മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു, ഹദീസിന്റെ സനദിലെ ഉസാമ ബിൻ സെയ്ദ്, സ്വഹാബിയല്ല, ഉസാമത്ത് ബിൻ സെയ്ദ് വേറെ സ്വഹാബിയാണ്, ഉസാമ ബിൻ സെയ്ദ് എന്നു പറയുന്ന ഹദീസിന്റെ സനദിലെ അവസാനത്തെ വ്യക്തി ഇപ്പോൾ മദീനയിൽ ജീവിച്ചിരിപ്പുണ്ട്. ഹദീസ് ക്ലാസ് നടക്കാണ്, ക്ലാസ് നടക്കാണ്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് ഒരു പുസ്തകം എടുത്ത് എഴുതാൻ വേണ്ടി, ഹദീസ് പഠിക്കാൻ വേണ്ടി സുഫിയാൻ സൗരിയുടെ കീഴിൽ കൂഫയിലെ പള്ളിയിൽ ഇരുന്ന് ഹദീസ് കേൾക്കാൻ വന്നതാ. ക്ലാസിന്റെ അവസാനത്തിൽ ഉസ്താദ് എന്തു പറഞ്ഞു? ഇതാ ഈ ഹദീസ് പറഞ്ഞ സനദിലെ അവസാനത്തെ വ്യക്തി ഇപ്പൊ മദീനയിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് ക്ലാസ് കഴിഞ്ഞ ഉടനെ മഹാനായ സയ്യിദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം സയ്യിദ് ഇബ്നു ഹുബാബ് അദ്ദേഹം ഉടനെ കൂഫയിലേക്ക് മദീനയിലേക്ക് മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. കൂഫയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ, നേരെ കൂഫയിൽ നിന്ന് മദീനയിലേക്ക്. ക്ലാസ് കഴിഞ്ഞു, അങ്ങനെ ഒരു വ്യക്തി ജീവിച്ചിരിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ ഉടനെ യാത്ര തിരിച്ചു. അദ്ദേഹം മദീനയിലെത്തി. ഇത് 1-2 ദിവസത്തെ യാത്രയല്ല. ഏതാണ് ആ കാലഘട്ടം? അന്ന് വാഹന സൗകര്യങ്ങളുണ്ടോ? മറ്റു സംവിധാനങ്ങളുണ്ടോ? പോകുന്ന വഴിയിൽ കൊള്ളക്കാരുണ്ട്, ആക്രമിക്കാൻ നിൽക്കുന്നവരുണ്ട്, സമ്പത്ത് മുഴുവൻ അപഹരിച്ചേക്കാം, അപകടങ്ങൾ സംഭവിക്കാം. പക്ഷെ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. മൻസലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമ സഹലല്ലാഹു ലഹു ബിഹി ഇലൽ ജന്ന. വിജ്ഞാനം അന്വേഷിച്ചൊരു വഴിയിലേക്ക് ഒരാൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ വഴി എളുപ്പമാക്കും. കൂഫയിൽ നിന്ന് മദീനയിലേക്ക് പുറപ്പെട്ടു, നേരെ മദീനയിൽ ചെന്നു, ഉസാമ ബിൻ സെയ്ദിനെ കണ്ടു, അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് മനസ്സിലാക്കി. അതിനുശേഷം ആ സ്വഹാബി, ആ വ്യക്തി ഹദീസ് പറഞ്ഞുകൊടുത്ത ആ സനദിലെ വ്യക്തി പറഞ്ഞു, എന്നോട് ഹദീസ് പറഞ്ഞ മൂസ ബിൻ ഉലൈയ് ഈജിപ്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. എനിക്ക് ഈ ഹദീസ് പറഞ്ഞു തന്ന മൂസ ബിൻ ഉലൈയ് അദ്ദേഹം ഇപ്പോൾ ഈജിപ്തിലുണ്ട്, നിങ്ങൾക്ക് ചെന്നാൽ കാണാം. മദീനയിൽ നിന്ന് നേരെ ഈജിപ്തിലേക്ക് പോയി. ഒരേ ഹദീസ്, ഇത് വ്യത്യസ്തങ്ങളായ ഹദീസുകളല്ല. ഒരു ഹദീസ് റസൂലിൽ നിന്ന് കേട്ടു, കൂഫയിൽ നിന്ന് അദ്ദേഹം പഠിച്ചു, അവിടെ നിർത്തിയില്ല. ആ സനദിലുള്ള ഓരോ വ്യക്തിയെയും കാണാൻ മദീനയിലേക്ക് ചെല്ലുന്നു, മദീനയിൽ നിന്ന് ഈജിപ്തിലേക്ക് ചെല്ലുന്നു, അവിടെ നിന്ന് മൂസ ബിൻ ഉലൈയിൽ നിന്ന് ഹദീസ് പഠിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഈ ഹദീസ് പറഞ്ഞു തന്ന വ്യക്തി അബൂ ഖൈസ് ആണ് എന്ന് പറഞ്ഞുകൊടുത്തു. അങ്ങനെ ആ സനദ് ചെറുതാക്കുന്നതിന് വേണ്ടി അത്രയും ദൂരം മഹാന്മാരായ പണ്ഡിതന്മാർ യാത്ര ചെയ്തു. പ്രിയമുള്ളവരെ, അങ്ങനെ കഷ്ടപ്പെട്ട് അങ്ങനെ ത്യാഗം ചെയ്തുകൊണ്ടാണ് നമ്മുടെ മുൻഗാമികൾ ഹദീസിന് വേണ്ടി യാത്ര ചെയ്തിട്ടുള്ളത്. ഒരു ഹർഫ് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഒരു പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് പോലും മാറ്റാൻ നമ്മുടെ മുൻഗാമികൾ സമ്മതിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ പറഞ്ഞു. ഏത് രൂപത്തിൽ ഹദീസ് പറഞ്ഞു ആ രൂപത്തിൽ അവർ പറഞ്ഞു കൊടുത്തു.
അത്രയും ശ്രദ്ധയോടുകൂടെയാണ് ഹദീസിന്റെ മേഖലയിൽ സലഫുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹദീസിന്റെ പഠനത്തിന്, ദീനി പഠനത്തിന് വളരെയധികം ശ്രദ്ധ നൽകണം. പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ ദുനിയാവിലുള്ളതെല്ലാം ഇവിടെ ഇട്ടേച്ചു പോകും. മൂന്ന് കഷ്ണം തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ ഇവിടെ നമ്മൾ സമ്പാദിച്ചതെല്ലാം വിട്ടേച്ചു പോകാനുള്ളതാണ്. കൂടെ കൊണ്ടുപോകാനുള്ളത് ഇൽമാണ്, കൂടെ കൊണ്ടുപോകാനുള്ളത് വിജ്ഞാനമാണ്. എത്ര വിജ്ഞാനവുമായി നമുക്ക് ബന്ധമുണ്ട്, ദീനീ പഠനവുമായി എത്ര നമുക്ക് ബന്ധമുണ്ട്, അത് ഖബറിലേക്കാണ്, അത് മരണത്തിനപ്പുറമുള്ള ലോകത്തേക്കാണ്. അതുകൊണ്ട് വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കുക, ദീനീ പഠനത്തിന് പരിശ്രമിക്കുക. നമുക്ക് കൃത്യമായ ഒരു ക്രമീകരണം ദീനീ പഠനത്തിനുണ്ടാകണം. അല്ലാഹു തആല അതിനുള്ള തൗഫീക് നൽകി അനുഗ്രഹിക്കും.